അപ്പോ ചമരെ എല്ലാവർക്കും പുതിയൊരു ഡൽഹിക്ക് സ്വാഗതം. അപ്പോൾ ഈ സമയം ഇന്നത്തെ നോക്കാൻ പോകണം നമ്മുടെ സീരം സാധനമാണ്, നമ്മുടെ ലീക്സ് ആൻഡ് അപ്ഡേറ്റ്സ് ആണ് നോക്കാൻ പോകണത്. എന്തൊരു ഒപ്പായിട്ടുള്ള ലീക്സ് ആൻഡ് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് പുതിയതായിട്ട് പുതിയ ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്രീ ഫയർ മാച്ച് പ്രീ ടെസ്റ്റ് ചെയ്താൽ എന്ത് സാധനമാണ് കിട്ടുക നമ്മൾ നോക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പറയുന്ന വോയിസിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് കളയുക. അപ്പോൾ എന്തായാലും ഇവിടെ ഇത്തിരി പണി നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈസായിട്ട് ശബ്ദം ഉണ്ടാവും. ഒന്ന് ക്ഷമിച്ച് കളയുക. അപ്പോൾ എന്തായാലും നമ്മൾ അധികം പറഞ്ഞ് ലാഗൊന്നും അടിക്കാണ്ട് ഡയറക്റ്റ് വീഡിയോ എടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത് അടുത്തായിട്ട് വരാൻ പോണ കൊളാബറേഷനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് വരാൻ പോണ കൊളാബറേഷനാണ് ഇത് കേസ്. ഒന്നും മനസ്സിലാവില്ല, മനസ്സിലാവാത്ത നമ്മൾ അധികം പറയണമെന്നില്ല. എന്താ സംഭവം മനസ്സിലാവില്ല. ഫലാക്ക് സാരാഹോ എന്തൊക്കെയോ പറഞ്ഞിട്ടില്ല. അഗൈ പ്യാരി എന്തൊക്കെയുണ്ട് കേസ്, ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ഇട്ട് എന്തെങ്കിലും ഹിന്ദി പോലെ സീരിയലാണ് കയറിയെങ്കിൽ പ്രാന്തായ കേസ്, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ കൊളാബറേഷൻ ഇതായിരിക്കും. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഫീമെയിൽ ബണ്ടിൽ വരുന്നുണ്ട്, സോറി ഫീമെയിൽ ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോണത്. അപ്പോൾ ഈ കൊളാബറേഷനെ പറ്റി ഒന്നും മനസ്സിലായില്ല. പക്ഷേ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ നമ്മൾ ഒപ്പിയുള്ളൊരു ക്യാരക്ടറാണ്. ക്യാരക്ടർ എന്നൊന്നും പറയാൻ പറ്റില്ല, അതിൻ്റെ ഒപ്പിയായിട്ടുള്ളൊരു സ്കില്ലാണ് കേസ്. അതും പാസീവ് സ്കില്ല്. ഒപ്പി സ്കില്ല് എന്ന് വെച്ചാൽ ഒപ്പി സ്കില്ലാണ്. അപ്പോൾ എൻ്റെ സ്കില്ല് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല കേസ്. നമുക്ക് നമ്മൾ ഈ ക്യാരക്ടർ നമ്മുടെ സ്കിൽ സ്ലോട്ടിലോ അല്ലെങ്കിൽ ഈ ക്യാരക്ടറോ യൂസ് ചെയ്ത് നമ്മൾ കളിക്കുമ്പോൾ എനിമീസ് നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ അവർക്ക് 5 സെക്കൻഡ് നേരത്തേക്ക്, എന്ന് വെച്ചാൽ ലെവൽ 1 ആകുമ്പോൾ 5 സെക്കൻഡ് നേരത്തേക്ക് അവരുടെ ആക്റ്റീവ് സ്കില്ല് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ക്രോണോ ഇടാനോ ഊക്കോങ് ഇടാനോ അലോക്ക് ഇടാനോ ഒന്നും പറ്റില്ല കേസ്. അപ്പോൾ എന്തൊരു ഉപ്പായിട്ടുള്ളൊരു ക്യാരക്ടർ സ്കില്ല് തന്നെയാണെന്ന് വെച്ചാൽ പാസീവ് സ്കില്ലാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അലോക്കിനോ ക്രോണോനോ എന്തെങ്കിലും സ്കിൽ സ്ലോട്ടിൽ ഇട്ട് കൊടുക്കാൻ കേസ്. അപ്പോൾ എന്തൊരു ഉപ്പായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ എത്ര കൂട്ടുകാർക്ക് ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ഇട്ട് ടോപ്പ് അപ്പിൽ വരാനാണ് ചാൻസ്. ഫ്രീ ആയിട്ട് കൊടുക്കാൻ ചാൻസ് കുറവാണ്. കാരണം ഇത്രയും ഉപ്പായിട്ടുള്ളൊരു എബിലിറ്റി അല്ലേ കേസ്. അപ്പോൾ എന്തായാലും ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന ക്യാരക്ടറാണ് നിങ്ങളിപ്പോൾ ആദ്യം കണ്ടത്, ചില സെക്കൻഡ് കണ്ടത്. ആദ്യം കണ്ടൊരു കൊളാബറേഷനാണ്. അപ്പോൾ ആ കൊളാബറേഷൻ ബേസ് ചെയ്തിട്ട് വരാൻ പോകുന്ന ക്യാരക്ടറാണെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല കേസ് കൊളാബറേഷൻ എന്താണെന്നും മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ അധികം പറഞ്ഞ് ലാഗുന്നതിന് അടുത്ത അപ്ഡേറ്റ് നോക്കാം. അപ്പോൾ ഈ ഇതും ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ്. വേറെ നല്ല കേസ് നമ്മുടെ ക്യാരക്ടർ ഫീമെയിൽ ക്യാരക്ടർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് ആ ബേസിൽ വരാൻ പോകുന്ന ഫീമെയിൽ ക്യാരക്ടറാണ്. ഇത് എന്ത് ബേസിൽ വരാൻ പോകണമെന്ന് അറിയില്ല. എൻ്റെ പേരെന്ന് വെച്ചാൽ സ്വർണോ അങ്ങനെ എന്താണ് പേര്. അപ്പോൾ എൻ്റെ എബിലിറ്റി എനിക്ക് ക്ലിയർ ആയില്ല കേസ്. എന്തായാലും നിങ്ങൾക്ക് ഇത് വായിച്ചിട്ട് മനസ്സിലാവണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. 40 HP ഇൻക്രീസ് ചെയ്ത് തോന്നുന്നു വെച്ചാൽ റിവൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 40 HP കിട്ടുന്നതാണ് കേസ്. അപ്പോൾ എന്തായാലും പിന്നെ ഡാമേജ് ഡിക്രീസ് ചെയ്യുന്നു. അങ്ങനെ എന്തൊക്കെയാണ് കേസ്. അപ്പോൾ എന്തായാലും മനസ്സിലായില്ലേ ശരിക്ക്. അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് എന്ന് വെച്ചാൽ OB30 അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോണ പുതിയ ക്യാരക്ടറാണ്. മെയിൽ ക്യാരക്ടറാണ് നേരത്തെ ഇപ്പോൾ കണ്ടത്, നേരത്തെ കണ്ട് ഫീമെയിൽ ക്യാരക്ടറാണ് കേസ്. അപ്പോൾ എന്തായാലും അടുത്ത അപ്ഡേറ്റ് നോക്കാം. അപ്പോൾ ഈ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകണം. ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ വരാൻ ആഗ്രഹിച്ചതായിരിക്കാൻ സാധ്യത ഉണ്ട് കേസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വരാൻ ഇത് ആഗ്രഹിച്ചിരുന്നു എന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ നിങ്ങൾ ഇതാണ് കേസ് നമ്മുടെ ഫസ്റ്റ് സാധനം എന്ന് വെച്ചാൽ വണ്ടിയിൽ ഇരുന്ന് നമുക്കിനി വീഡിയോ വയ്ക്കാം. അപ്പോൾ പബ്ജി കളിച്ചിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ അറിയുന്നുണ്ടാവും പബ്ജിയിൽ വണ്ടിയിൽ ഇരുന്ന് വീഡിയോ വയ്ക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ പബ്ജിയിലത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിലേക്ക് എടുക്കുകയാണെന്ന് വെച്ചാൽ പബ്ജിയിൽ നിന്ന് കോപ്പി അടിക്കില്ല, അത് ഫീച്ചേഴ്സാണ് കേസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലില്ലാത്ത സാധനം നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നു, തിരിച്ച് കൊണ്ടുവരുന്നു എന്ന് തന്നെയുള്ളൂ കേസ്. അപ്പോൾ എന്തായാലും എല്ലാം എത്ര കൂട്ടുകാർ ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഫീച്ചർ കൊണ്ടുവന്നാൽ കൊള്ളാമായിരിക്കും എന്ന്. എന്തായാലും അടുത്ത അപ്ഡേറ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് പുതിയതായിട്ട് കൊണ്ടുവരാൻ പോകുന്ന അടുത്ത ഫീച്ചറാണ് കേസ്. അപ്പോൾ എന്തായാലും ഇത് വേറെ എന്തായാലും നമുക്ക് ടെമ്പിൾ റൺ ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പിൾ റണ്ണിൽ ഇങ്ങനെ അടിക്കി ആക്കി കഴിഞ്ഞ് ഇങ്ങനെ സ്ലൈഡായി പോകും കേസ്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ അടിക്കി ആക്കുമ്പോഴൊന്നല്ല, എന്തെങ്കിലും ബട്ടൺ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്ലൈഡായിട്ട് പോവുകയും ചെയ്യാം. പിന്നെ അടുത്തത് വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇരുന്നിട്ട് വെച്ചാൽ എവിടെയും ഒളിച്ചതിന് ശേഷം പബ്ജിയിലത്തെ പോലെ എവിടെയും ഒളിച്ചതിന് ശേഷം ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് നമുക്ക് വീഡിയോ വയ്ക്കാം. അപ്പോൾ ഗണ്ണ് മാത്രം ഇങ്ങനെ നീങ്ങും കേസ്. അപ്പോൾ അതാണ് കേസ് അടുത്ത ഫീച്ചർ. എന്തായാലും ഒപ്പായിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ് ഇത് രണ്ടും. അപ്പോൾ എന്തായാലും ഇതും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കൊണ്ടുവരണം എന്ന്. അപ്പോൾ തന്നെയാണ് കേസ്. അപ്പോൾ എന്തായാലും ഒപ്പായിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഈ നമ്മൾ ഇത്രയേറെ പറഞ്ഞ ഫീച്ചേഴ്സ് ഫ്രീ ഫയറിലാണോ ഫ്രീ ഫയർ മാക്സിലാണോ കൊണ്ടുവരാൻ പോകണമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല. എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് എന്ന് വെച്ചാൽ ഫ്രീ ഫയർ എന്ന് പറഞ്ഞാൽ ഗെയിമാണല്ലോ രണ്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഫീച്ചേഴ്സാണ് ഫ്രീ ഫയർ മാക്സിലാവാൻ ചാൻസ് ഉണ്ട്. ഇതെന്തായാലും ഫ്രീ ഫയർ മാക്സിലത്തെ കാര്യം ആ കാര്യമാണ് കേസ്. എന്തായാലും അത്രയും ഗ്രാഫിക്സൊക്കെ ഉണ്ട്. ഫ്രീ ഫയർ മാക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഈ വണ്ടികളിൽ ഈ വണ്ടിയും കാണുമെന്നാണ് തോന്നുന്നത്. ഓടിക്കാൻ പറ്റുമോ അതോ ഇതേപോലെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണോ എന്നറിയില്ല. ഇത് ഷീറോ ആണ് കേസ്. അപ്പോൾ എന്തായാലും ഷീറോ ഈ വണ്ടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അറിയില്ല ഇത് GTA 5 ആണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ GTA 5 ഫ്രീ ഫയർ മോ എന്ന് വെച്ചാൽ ഫ്രീ ഫയർ വേർഷനൊക്കെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ ആണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ എന്തായാലും ലീക്ക് കിട്ടിയതാണ്, വെറുതെ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളൂ. പിന്നെ കേസ് ഇത് എന്തായാലും ഒപ്പായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഗെയിമിലേക്ക് ബോട്ട് വരാൻ പോകുന്ന കേസ്. എന്തായാലും ഫ്രീ ഫയറിൽ തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഫ്രീ ഫയർ മാക്സിലും ഫ്രീ ഫയറിലും ഉണ്ടാവും. ഫ്രീ ഫയർ മാക്സിൽ എന്തായാലും ഉണ്ടാവും കേസ്. എന്തായാലും ഒപ്പായിട്ടുള്ളൊരു ഫീച്ചറാണ് നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരാം. OP എന്നൊന്നും പറയാൻ പറ്റില്ല. ബോട്ടിലൊക്കെ ആരെങ്കിലും ഓടിച്ച് പോകുമ്പോൾ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ബോട്ടിൽ തന്നെ ഇരുന്ന് വേണ്ടി വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയില്ല. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ല, വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഓടിച്ച് കളിക്കാം. എന്തായാലും
അത്യാവശ്യം കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ എന്തായാലും എത്ര കൂട്ടർക്ക് ഈ അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ഇടാം. അപ്പോൾ ഗൈസ് അടുത്ത അപ്ഡേറ്റ് വേറെ ഒന്നും നമ്മുടെ ഗെയിമിലേക്ക് പുതിയതായിട്ട് വരാൻ പോണ ഗണ്ണാണ് ഇത്. ഇപ്പം എന്താ പേരൊന്നും കിട്ടിയിട്ടില്ല. അപ്പം എന്തായാലും AC-18 ഒരു ചെറിയ രൂപം പോലെ ഉണ്ട്. AC-18 എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഗണ്ണ് വന്നിട്ടുണ്ട്. എല്ലാ കൂട്ടർ ആ ഗണ്ണ് കാണും. വുഡ് പെക്കർ പോലത്തെ ഒരു ഗണ്ണാണ്. അപ്പോൾ എന്തായാലും എത്ര കൂട്ടർക്ക് ആ ഗണ്ണ് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റിടാം. അപ്പോൾ അതുപോലത്തെ അല്ല അതിൻ്റെ കുഞ്ഞൊക്കെയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ പവറൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു ഷോർട്ട് ഗണ്ണാണ് ഗൈസ്. അപ്പം ഷോർട്ട് ഗണ്ണല്ല, ഇതാണ്, എന്താണ് പറയുക ഗൈസ്, പിസ്റ്റൽ ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും പിസ്റ്റൽ ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ SMG ഷോർട്ട് ഗൺ ആവാൻ ചാൻസ് ഉണ്ട്, അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ചുമ്മാ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത അപ്ഡേറ്റ് നോക്കാം. അപ്പോൾ ഈ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ ഫ്രീഫയർ മാക്സ് പ്രീ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടാൻ പോണ റിവാർഡ്സ് ആണ്. എല്ലാം കിട്ടുമെന്ന് ചോദിച്ചാൽ എല്ലാം കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും ഫ്രീഫയർ മാക്സ് നമുക്ക് തുറക്കുമ്പോൾ ലോഗിൻ റിവാർഡായിട്ടോ എന്തെങ്കിലും മിഷൻസൊക്കെ കംപ്ലീറ്റ് കിട്ടാൻ പോണ സാധനങ്ങളാണ്. എന്തായാലും ഇത് ലൂട്ട് ബോട്സ് ആണ് ഗൈസ്, മാക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ ഫീമെയിൽ ബണ്ടിൽ എന്ന് വെച്ചാൽ ഫ്രീ ഫയർ മാക്സിൽ ഫസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ഉപ്പയായിട്ടുള്ള ഒരു ഫീമെയിൽ ബണ്ടിലാണ്. അതായത് ഫ്രീ ഫയർ മാക്സ് പ്രീ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടാൻ പോണ ഫീമെയിൽ ബണ്ടിലാണെന്നാണ്. ഇപ്പോൾ ഇത്ര നേരം കൊണ്ട് ലീക്ക് ആയിക്കണത് ഇതിൻ്റെ മെയിൽ ബണ്ടിലുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുപിടിക്കുന്നതാണ് ഇതിൻ്റെ മെയിൽ ബണ്ടിൽ. അപ്പോൾ എന്തായാലും പ്രീ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് തന്നെ ആയിരിക്കും കിട്ടുക ഗൈസ്. അപ്പോൾ എന്തായാലും കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഒരു ചെറിയൊരു മാറ്റമുണ്ട് ഗൈസ്, ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, വേറെ ഒന്നല്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഫീമെയിൽ ബണ്ടിലും മെയിൽ ബണ്ടിലും നമുക്ക് എല്ലാവർക്കും കിട്ടില്ല, 50 പേർക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഗെറിന് ആ സമയത്തും കൂടെ ആയിപ്പോൾ കാണിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പറയുകയാണ് 50 പേർക്ക് കിട്ടുള്ളൂ ഗൈസ്. എന്തായാലും ലക്കുള്ള 50 പേർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാ കുട്ടിയും നമ്മുടെ ഫ്രീഫയർ ഗെയിമിൽ തന്നെ കലണ്ടർ ഉണ്ട്, കലണ്ടറിൽ ന്യൂസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇത്ര പേർക്ക് കിട്ടുള്ളൂ ലക്കുള്ള 50 പേർക്കും. അങ്ങനെ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായതാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും മനസ്സിലായെന്ന് കരുതുന്നു നമുക്ക് ഫ്രീ ഫയർ മാക്സ് പ്രീ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടാൻ പോണ റിവാർഡ്സ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ അടുത്ത സാധനം വേറെ നേരം നമ്മുടെ ഗെയിമിലേക്ക് പുതിയതായിട്ട് വരാൻ പോണ സ്കൈവിങ്ങിൻ്റെ സ്കിന്നാണ് ഇത് ഗൈസ്. അപ്പോൾ എന്തായാലും ഉപ്പയുള്ളൊരു സ്കിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫോർത്ത് ആനിവേഴ്സറി ബേസിൽ നമ്മുടെ ഗെയിമിലേക്ക് വരായിരുന്ന ഇമോട്ട് ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഇമോട്ട് കൗണ്ട് ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ ഫോർത്ത് ആനിവേഴ്സറി ഇവൻറ്റ് കഴിയണ ദിവസം ഈ ഇമോട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ ഇത്ര നേരം കൊണ്ട് ലീക്കേഴ്സ് പുറത്ത് വിട്ടേക്കണത്. ഇത് 100% കൺഫേം ആയി നമ്മൾ വേറെ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ എന്തായാലും അത്യാവശ്യം പോലെയായിട്ടുള്ളൊരു ഇമോട്ട് തന്നെയാണ് ഗെയിസ്. അപ്പോൾ നല്ല ആനിമേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര കഴിഞ്ഞുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, ചെറുതൊന്നല്ല 7 മിനിറ്റ് ആയി. അപ്പോൾ എന്തായാലും ഇത്രയും കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അധികം പറഞ്ഞ് ചടപ്പാക്കണില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഏതെങ്കിലും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക ഗൈസ്. അപ്പൊ എന്തായാലും ഓക്കെ ഫ്രണ്ട്സ്, ബൈ.